ഏവർക്കും പ്ലസ് വൺ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിന്റെ കഴിഞ്ഞ എപ്പിസോഡ്, അതായത് അഞ്ചാമത്തെ എപ്പിസോഡിൽ സ്റ്റാൻഡേർഡ് ട്രിഗണോമെട്രിക് വാല്യൂസും ഒപ്പം റിഡക്ഷൻ ഫോർമുലാസും പരിചയപ്പെടുത്തി. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ഈ ആറാമത്തെ എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. തീർച്ചയായും കഴിഞ്ഞ ക്ലാസ് ഭംഗിയായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ ക്ലാസ് കാണുക, കാരണം അന്ന് തിയറിയാണ് പറഞ്ഞത്, ഇന്ന് അതിന്റെ പ്രോബ്ലംസ് ആണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എങ്കിൽ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. പ്രൂവ് ദാറ്റ് സൈൻ സ്ക്വയർ പൈ ബൈ സിക്സ് പ്ലസ് കോസ് സ്ക്വയർ പൈ ബൈ ത്രീ മൈനസ് ടാൻ സ്ക്വയർ പൈ ബൈ ഫോർ ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു എന്ന് പ്രൂവ് ചെയ്യണം. സിമ്പിൾ ട്രിഗണോമെട്രിക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഞാൻ സിമ്പിൾ ട്രിഗണോമെട്രിക് വാല്യൂസ് എന്ന് പറഞ്ഞു എങ്കിലും അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ടേബിൾ വരച്ചൊക്കെ ഭംഗിയായി ഡിസ്കസ് ചെയ്തു, വീണ്ടും ഞാൻ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. നോക്കിക്കോളൂ, അപ്പൊ നമുക്ക് പ്രൂവ് ദാറ്റ് ഈ ഇക്വേഷൻ പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്യുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു, ഇവിടെ ആംഗിൾ റേഡിയനിലാണ് തന്നിട്ടുള്ളത്. നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ മനസ്സിലാക്കാൻ ഡിഗ്രി മെഷറിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഡിഗ്രിയിൽ എഴുതുന്നു. നിർബന്ധമൊന്നുമില്ല, ഡിഗ്രിയോട് താല്പര്യമില്ലാത്തവർ ഇങ്ങനെ തന്നെ നമ്മുടെ സിംപ്ലിഫിക്കേഷൻ നടത്തിയാൽ മതി. ഓക്കെ, സോ ഡിഗ്രിയിലോട്ട് ഞാൻ മാറ്റി തക്കാലം എഴുതാം. സൈൻ സ്ക്വയർ പൈ ബൈ സിക്സ്, അതിനെ ഡിഗ്രിയിലോട്ട് മാറ്റുക. വെരി സിമ്പിൾ, പൈ മീൻസ് 180 ഡിഗ്രി, 180 ബൈ സിക്സ് ദാറ്റ് ഈസ് 30 ഡിഗ്രി എന്നൊറ്റ സ്റ്റെപ്പിൽ എഴുതാം. പ്ലസ് കോസ് സ്ക്വയർ പൈ ബൈ ത്രീ, പൈ മീൻസ് 180, 180 ബൈ ത്രീ 60 ഡിഗ്രി. മൈനസ് ടാൻ സ്ക്വയർ പൈ ബൈ ഫോർ, പൈ 180, 180 ബൈ ഫോർ ദാറ്റ് ഈസ് 45 ഡിഗ്രി. വളരെ സിമ്പിൾ ആയില്ലേ? ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസറിലേക്ക് എത്താം. വാട്ട് ഈസ് സൈൻ 30? നിങ്ങൾക്കറിയാം സൈൻ 30 വൺ ബൈ ടു, അവന്റെ സ്ക്വയർ, വൺ ബൈ ടുവിന്റെ സ്ക്വയർ വൺ ബൈ ഫോർ. പ്ലസ് വാട്ട് ഈസ് കോസ് 60? അഗൈൻ കോസ് 60 എന്തിനാണ്? വൺ ബൈ ടു, അവന്റെ സ്ക്വയർ വൺ ബൈ ഫോർ. മൈനസ് വാട്ട് ഈസ് ടാൻ 45? ടാൻ 45 വൺ, വൺ സ്ക്വയർ എന്ത് തന്നെയാണ്? വൺ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വൺ ബൈ ഫോറും വൺ ബൈ ഫോറും ആഡ് ചെയ്താൽ വൺ ബൈ ടു, നിങ്ങൾക്കറിയാം കാലും കാലും കൂട്ടിയാൽ അര. മൈനസ് വൺ ഈക്വൽ ടു വൺ ബൈ ടു നിന്ന് ഒന്ന് സബ്ട്രാക്ട് ചെയ്താൽ മൈനസ് വൺ ബൈ ടു, വിച്ച് ഈസ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് വി ഹാവ് ടു പ്രൂവ്. ക്വസ്റ്റ്യൻ അഗൈൻ, പ്രൂവ് ദാറ്റ് ടു സൈൻ സ്ക്വയർ ത്രീ പൈ ബൈ ഫോർ പ്ലസ് ടു കോസ് സ്ക്വയർ പൈ ബൈ ഫോർ പ്ലസ് ടു സീക് സ്ക്വയർ പൈ ബൈ ത്രീ ഈക്വൽ ടു ടെൻ. ആ ട്രിഗണോമെട്രിക് വാല്യൂസ് യൂസ് ചെയ്തിട്ടുള്ള ചില പ്രോബ്ലംസ് അത്രമാത്രം. സോ അഗൈൻ വി ഹാവ് ടു ടേക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, എൽ എച്ച് എസ് ഈക്വൽ ടു, ഞാൻ ഡിഗ്രിയിലോട്ട് കൺവെർട്ട് ചെയ്ത് എഴുതുന്നു, ടു സൈൻ സ്ക്വയർ ത്രീ പൈ ബൈ ഫോർ. എന്ത് കിട്ടും? പൈ മീൻസ് 180 ഡിഗ്രി, 180 ബൈ ഫോർ എന്താണ്? 45, 45 ഇൻറ്റു ത്രീ 135 എന്ന് കിട്ടും, 135 ഡിഗ്രി. പ്ലസ് ടു കോസ് സ്ക്വയർ പൈ ബൈ ഫോർ, 180 ബൈ ഫോർ 45 ഡിഗ്രി. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. പ്ലസ് ടു സീ സ്ക്വയർ പൈ ബൈ ത്രീ, 180 ബൈ ത്രീ 60 ഡിഗ്രി. ഇനി വൺ ബൈ വൺ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ടു ഇൻറ്റു സൈൻ സ്ക്വയർ 135, അതിനുവേണ്ടി സൈൻ 135 വാല്യൂ കാണണം. ഇവിടെ 30, 60, 90, 45 ഒക്കെ ഉള്ളൂ, 135 വാല്യൂ ഉണ്ടോ? ഇല്ല. അതിനുവേണ്ടിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ റിഡക്ഷൻ ഫോർമുല പഠിച്ചത്. ഈ സൈൻ 135 വാല്യൂ കാണണം അല്ലെ? നോക്കിക്കോ, സൈൻ 135 ഡിഗ്രി ഈക്വൽ ടു, അവനെ രണ്ട് രീതിയിൽ എനിക്ക് എഴുതാം. നമുക്ക് റിഡക്ഷൻ ഫോർമുല ഉപയോഗിച്ച് 90 പ്ലസ് എഴുതാം, 180 മൈനസ് ഒക്കെ നമുക്ക് അറിയാം അല്ലെ. അപ്പൊ ഇവനെ ഒന്നുകിൽ 90 റിലേറ്റ് ചെയ്ത് എഴുതുക, ആരെ? 135, അല്ലെങ്കിൽ 180 റിലേറ്റ് ചെയ്ത് എഴുതുക. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അതനുസരിച്ച് എഴുതുക. ഞാൻ ആ പോസിറ്റീവ് വരുന്ന രീതിയിൽ എഴുതാം, 135 90 പ്ലസ് 45 ഡിഗ്രി എന്ന് എഴുതിക്കൂടെ? സൈൻ 135 ഡിഗ്രി ക്യാൻ ബി റിട്ടൺ ആസ് സൈൻ 90 പ്ലസ് 45, അല്ലെങ്കിൽ സൈൻ 180 മൈനസ് 45, അങ്ങനെ എഴുതിയാലും മതി, 180 മൈനസ് 45. അതും ഇതും രണ്ടും ഒന്ന് തന്നെയാണ്, എങ്ങനെ വേണോ നിങ്ങൾക്ക് ചിന്തിക്കാം. ഈക്വൽ ടു റിഡക്ഷൻ ഫോർമുല, സൈൻ 90 പ്ലസ് തീറ്റ,
cot square x എന്ന് പ്രൂവ് ചെയ്യണം കംപ്ലീറ്റ് റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രോബ്ലം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച റിഡക്ഷൻ ഫോർമുല മനസ്സിലുണ്ട് എങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഇത് പ്രൂവ് ചെയ്യണം ഈ ഇക്വേഷൻ അതിനുവേണ്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഞാൻ കൺസിഡർ ചെയ്തു ഇവിടെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണം നിർബന്ധമൊന്നും ഇല്ല ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസറിലേക്ക് എത്താം റിഡക്ഷൻ ഫോർമുല കോസ് pi plus x 180 plus x pi means 180 നിങ്ങൾക്കറിയാം cos pi plus x നമ്മൾ പറഞ്ഞു കഴിഞ്ഞു pi വന്നാൽ സെയിം ഫങ്ഷൻ pi വന്നാൽ സെയിം ഫങ്ഷൻ cos pi plus x എന്തിനെ വരും cos x അടുത്ത സൈൻ നോക്കണം pi plus x pi യേക്കാളും വലുത് pi വരെ ഇവിടെ pi plus x എവിടെയാണ് തേർഡ് ക്വാഡ്രന്റ് തേർഡ് ക്വാഡ്രന്റിൽ cos ന്റെ വാല്യൂ നെഗറ്റീവ് അപ്പോൾ cos pi plus x എന്ത് വരും minus cos x into cos of minus x sin of trigonometric function നാലാമത്തെ എപ്പിസോഡിൽ പറഞ്ഞു cos of minus x plus cos x ഫോർമുല ഇതാണ് ട്രിഗണോമെട്രിയുടെ ഒരു വിഷയം നേരത്തെ പഠിച്ച സംഗതികൾ ഇടക്കിടക്ക് വന്നുകൊണ്ടേ ഇരിക്കും അറിയാമെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അതൊരു വിഷയമാണ് ഓക്കേ തിരിച്ചു വരൂ ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ പൈ മൈനസ് എക്സ് പൈ കണ്ടാൽ ഓർമ്മിക്കുക സെയിം ഫംഗ്ഷൻ സൈൻ പൈ മൈനസ് എക്സ് സൈൻ എക്സ് ഉടൻ തന്നെ സൈൻ നോക്കുക ചിഹ്നം നോക്കുക പൈ മൈനസ് 180 മൈനസ് ഇവിടെയാണ് വരുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ് അവിടെ സൈനിന്റെ വാല്യൂ പോസിറ്റീവ് തന്നെയാണ് അപ്പോൾ സൈൻ എക്സ് തന്നെയാണ് ഇൻടു കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് പൈ ബൈ 2 വന്നാൽ കോ ഫംഗ്ഷൻ പൈ ബൈ 2 വന്നാൽ കോ ഫംഗ്ഷൻ നിങ്ങൾക്കറിയാം കോസിന്റെ കോ ഫംഗ്ഷൻ സൈൻ എന്നറിയാം സോ സൈൻ എക്സ് തീർന്നില്ല പൈ ബൈ 2 പ്ലസ് എക്സ് എവിടെ വരും പൈ ബൈ 2 വരെ ഫസ്റ്റ് ക്വാഡ്രൻ പൈ ബൈ 2 പ്ലസ് സെക്കൻഡ് ക്വാഡ്രൻ അവിടെ സൈനും കോസിക്കും മാത്രം പോസിറ്റീവ് ഇവിടെ എന്താണ് കോസ് സെക്കൻഡ് ക്വാർട്ടറിൽ സൈനും കൊസിക്കും മാത്രം പോസിറ്റീവ് നമുക്ക് കാണേണ്ടത് കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും മൈനസ് വരും കോസിന്റെ വാല്യൂ മൈനസ് വരും സോ മൈനസ് സൈൻ എക്സ് എന്ന് എഴുതി കഴിഞ്ഞു സിമ്പിൾ ആയില്ലേ നിങ്ങൾക്കറിയാം മൈനസും ഈ മൈനസും ക്യാൻസൽ ചെയ്യാം കോസും കോസും കോസ് സ്ക്വയർ എക്സ് ബൈ സൈനും സൈനും സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു കോസ് എക്സ് ബൈ സൈൻ എക്സ് ദാറ്റ് ഈസ് കോട്ട് എക്സ് അതിന്റെ സ്ക്വയർ ആകുമ്പോൾ ഒന്ന് കിട്ടും കോട്ട് സ്ക്വയർ എക്സ് വിച്ച് ഈസ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് വി ഹാവ് ടു പ്രൂവ് സിമ്പിൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് കോസ് 3 പൈ ബൈ 2 പ്ലസ് എക്സ് ഇൻടു കോസ് 2 പൈ പ്ലസ് എക്സ് ഇൻടു കോട്ട് 3 പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് കോട്ട് 2 പൈ പ്ലസ് എക്സ് ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യണം കംപ്ലീറ്റ് റിഡക്ഷൻ ഫോർമുലയുടെ കളിയാണ് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച റിഡക്ഷൻ ഫോർമുല അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാം ഇത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്യുക അല്ലെ ഇത് മൊത്തം കൺസിഡർ ചെയ്തു ആദ്യത്തത് എന്താണ് കോസ് 3 പൈ ബൈ 2 പ്ലസ് എക്സ് റിഡക്ഷൻ ഫോർമുല 270 പ്ലസ് എക്സ് 3 പൈ ബൈ 2 വന്നാൽ എന്തെഴുതണം കോ ഫംഗ്ഷൻ ആരുടെ കോസിന്റെ കോസിന്റെ കോ ഫംഗ്ഷൻ സൈൻ എക്സ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഇതിന്റെ സൈൻ ചിഹ്നം 3 പൈ ബൈ 2 പ്ലസ് എക്സ് എവിടെ വരും 3 പൈ ബൈ 2 പ്ലസ് എക്സ് 270 വലുത് ഇതുവരെ 270 അതിനേക്കാളും വലുതെന്ന് പറഞ്ഞാൽ നാലാമത്തെ ക്വാഡ്രന്റ് ഫോർത്ത് ക്വാഡ്രന്റ് അവിടെ കോസിന്റെ വാല്യൂ പോസിറ്റീവ് കോസിന്റെ ആൻസർ പോസിറ്റീവ് അപ്പൊ പ്ലസ് സൈൻ എക്സ് തന്നെ ഇൻടു കോസ് 2 പൈ പ്ലസ് എക്സ് 2 പൈ വന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല സെയിം ഫംഗ്ഷൻ 2 പൈ വന്നാൽ സെയിം ഫംഗ്ഷൻ ആൻസർ എന്ത് തന്നെയാണ് കോസ് എക്സ് തന്നെ 2 പൈ പ്ലസ് എക്സ് ഒരു റൊട്ടേഷൻ കഴിഞ്ഞ് വീണ്ടും ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും അതാണ് 2 പൈ പ്ലസ് എക്സ് 360 പ്ലസ് എക്സ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ സൈനും പോസിറ്റീവ് അപ്പോൾ കോസ് 2 പൈ പ്ലസ് എക്സ് എന്ത് തന്നെയാണ് പ്ലസ് കോസ് എക്സ് തന്നെ ബ്രാക്കറ്റ് കൊടുത്തു വാട്ട് ഈസ് കോട്ട് 3 പൈ ബൈ 2 3 പൈ ബൈ 2 വന്നാൽ കോ ഫംഗ്ഷൻ കോട്ടിന്റെ കോ ഫംഗ്ഷൻ ടാൻ എക്സ് 3 പൈ ബൈ 2 മൈനസ് എക്സ് എവിടെ വരും 270 ചെറുത് 270 മാക്സിമം ഇവിടെ അതിനേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രൻ തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടും പോസിറ്റീവ് അപ്പൊ കോട്ടിന്റെ ആൻസർ പോസിറ്റീവ് തന്നെ ടാൻ എക്സ് തന്നെ പ്ലസ് വട്ട് ഈസ് കോട്ട് 2 പൈ പ്ലസ് എക്സ് 360 വലുത് അല്ലെ കോട്ട് അതിന് മുമ്പ് എന്താണ് കോട്ട് 2 പൈ 2 പൈ ആണെങ്കിൽ എന്ത് വരും സെയിം ഫംഗ്ഷൻ 2 പൈ ആണെങ്കിൽ സെയിം ഫംഗ്ഷൻ വരും ഒരു കാര്യം കൂടെ 360 വരുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് അവിടെ എന്താണ് സൈൻ പോസിറ്റീവ് അപ്പോൾ കോട്ട് 2 പൈ പ്ലസ് എക്സ് എന്ത് തന്നെയാണ് പ്ലസ് കോട്ട് എക്സ് തന്നെയാണ് വളരെ സിമ്പിൾ ആയിട്ട് ഈ പ്രോബ്ലം ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കും സൈൻ എക്സ് ഇൻടു കോസ് എക്സ് പുറത്തുള്ളത് അതുപോലെ എഴുതി ടാൻ എക്സിനെ എങ്ങനെ എഴുതാം ആ ട്രിഗണോമെട്രിക് റേഷ്യോ സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് കോട്ട് എക്സിനെ എങ്ങനെ എഴുതാം കോസ് എക്സ് ബൈ സൈൻ എക്സ് നിങ്ങൾക്ക് അറിയാവുന്ന ട്രിഗണോമെട്രിക് ഫോർമുല equal to ഈ സൈൻ എക്സ് കോസ് എക്സ് അത് തൊട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു ഇത് ഇൻടു ഇത് എന്ത് കിട്ടും കോസ് എക്സും കോസ് എക്സ് ക്യാൻസൽ ചെയ്താൽ സൈൻ എക്സ് ഇൻടു സൈൻ എക്സ് ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ്
വീണ്ടും ഇതും ഇവരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇതും ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ എക്സ് ക്യാൻസൽ ചെയ്തു പോയി കോസും കോസും മൾട്ടിപ്ലൈ ചെയ്താൽ കോസ് സ്ക്വയർ എക്സ് സംഗതി കഴിഞ്ഞില്ലേ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ദാറ്റ് ഈസ് എന്താണ് വൺ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി വിച്ച് ഈസ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് വി ഹാവ് ടു പ്രൂവ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്തത് എന്തൊക്കെ അറിയണം നേരത്തെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും അറിയണം അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ ഇത്തരം പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇവിടം കൊണ്ട് തീരുന്നില്ല ഇനിയും നമ്മൾ ചെയ്തു വരുന്ന ചില പ്രോബ്ലത്തിന്റെ ഇടയ്ക്ക് ഈ സംഗതികൾ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇത് തറവായി പഠിക്കുക നെക്സ്റ്റ് അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഫോർമുലാസ് ഒരു എട്ട് ഫോർമുലയുണ്ട് ഇതിന്റെ പ്രൂഫിന് വലിയ പ്രാധാന്യമില്ല അതുകൊണ്ട് ഞാൻ പ്രൂഫിലേക്ക് പോകുന്നില്ല താല്പര്യമുള്ളവർക്ക് ടെക്സ്റ്റ് റെഫർ ചെയ്യാം പക്ഷേ ഈ ഫോർമുലാസ് യൂസ് ചെയ്ത് കൊണ്ടുള്ള പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ തീർച്ചയായിട്ടും ഈ ഫോർമുലാസ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഫോർമുലാസ് പഠിക്കാം നോക്കിക്കോ ഫസ്റ്റ് വൺ സൈൻ എ പ്ലസ് ബി എന്താണ് സൈൻ എ പ്ലസ് ബി സൈൻ സം ഓഫ് ടു ആംഗിൾസ് അതാണ് ഈ സംഗതി സൈൻ എ പ്ലസ് ബി ഈക്വൽ ടു ഫോർമുല സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ഇപ്പൊ തന്നെ പഠിച്ചോളൂ എന്റെ ഒപ്പം സൈൻ എ പ്ലസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി സൈൻ എ പ്ലസ് ബി സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എങ്കിൽ സൈൻ എ മൈനസ് ബി അതേ സംഗതി പ്ലസിന് പകരം സെന്ററിൽ എന്ത് വരും മൈനസ് പഠിച്ചില്ലേ ഫോർമുല സൈൻ എ മൈനസ് ബി സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പഠിച്ചാൽ ഇത് ഫ്രീ അതുപോലെ നെക്സ്റ്റ് വാട്ട് ഈസ് കോസ് എ പ്ലസ് ബി കോസ് എ കോസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി വരുമ്പോൾ പ്ലസ് വന്നാൽ സെന്ററിൽ മൈനസ് കോസ് വരുമ്പോൾ കോസ് എ പ്ലസ് ബി കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എങ്കിൽ കോസ് എ മൈനസ് ബി നിങ്ങൾ പറയും കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്താണ് വ്യത്യാസം ഈ സൈൻ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു ബാക്കിയൊക്കെ ഒരേ ഫോർമാറ്റ് ആണ് സോ കോസ് എ മൈനസ് ബി കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം നെക്സ്റ്റ് ടാനുമായി ബന്ധപ്പെട്ട ഫോർമുല ടാൻ എ പ്ലസ് ബി ഓർത്തിരിക്കാൻ വളരെ സിമ്പിൾ ആണ് അതേപോലെ വളരെ ഇമ്പോർട്ടന്റും ആണ് ഈ ഫോർമുല ടാൻ എ പ്ലസ് ബി ടാൻ എ പ്ലസ് ടാൻ ബി ഹോൾ ഡിവൈഡഡ് ബൈ ടാൻ വരുമ്പോൾ ഡിവൈഡഡ് ബൈ വരും ക്വസ്റ്റ്യൻ ഫോർമുല ആണ് ഫോർമുല ഓർക്കുക ടാൻ എ പ്ലസ് ബി എന്താണ് ടാൻ എ പ്ലസ് ടാൻ ബി ഹോൾ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടാൻ എ ഇൻ ടു ടാൻ ബി എങ്കിൽ ടാൻ എ മൈനസ് ബി നിങ്ങൾ പറയും ടാൻ എ മൈനസ് ടാൻ ബി ബൈ വൺ പ്ലസ് ടാൻ എ ടാൻ ബി എന്താണ് ഇവിടെ നമ്മുടെ വ്യത്യാസം ഇവിടെ പ്ലസ് വന്നു ഇവിടെ മൈനസ് വന്നു ഇവിടെ മൈനസ് വന്നപ്പോൾ ഇവിടെ എന്ത് തോന്നുന്നു പ്ലസ് അതായത് ഇത് പഠിക്കുക ആ ഫോർമുലയിൽ ആ പ്ലസ് കിടക്കുന്നിടത്ത് മൈനസ് കൊടുക്കുക മൈനസ് കിടക്കുന്നിടത്ത് പ്ലസ് കൊടുത്താൽ ടാൻ എ മൈനസ് ബി ആയി കഴിഞ്ഞു നെക്സ്റ്റ് കോട്ട് നേരത്തെ പറഞ്ഞ ആറ് ഫോർമുലയുമായി കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുള്ള രണ്ട് ഫോർമുലയല്ല എങ്കിലും അറിഞ്ഞിരുന്നാൽ കൊള്ളാം കോട്ട് എ പ്ലസ് ബി കോട്ട് ബി ഇൻ ടു കോട്ട് എ മൈനസ് വൺ ഹോൾ ഡിവൈഡഡ് ബൈ കോട്ട് ബി പ്ലസ് കോട്ട് എ എങ്കിൽ കോട്ട് എ മൈനസ് ബി നിങ്ങൾ പറയും എന്തായിരിക്കും കോട്ട് ബി ഇൻ ടു കോട്ട് എ പ്ലസ് വൺ ഹോൾ ഡിവൈഡഡ് ബൈ കോട്ട് ബി ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ ഇവിടെ എന്ത് വരും കോട്ട് ബി മൈനസ് കോട്ട് എ അങ്ങനെ എട്ട് ബേസിക് ഫോർമുലാസ് ആണ് ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇന്നും അടുത്ത ക്ലാസ്സിലും നമുക്ക് ചെയ്യാനുള്ളത് എക്സാമിനേഷൻ ഷുവർ ആയിട്ട് ഇതിനെ ബേസ് ചെയ്ത് ഒരു പ്രോബ്ലം ചോദിച്ചിരിക്കും മാറ്റമില്ല ഈ വർഷമായാലും അടുത്ത വർഷമായാലും ഈ ഫോർമുലകൾ കൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരമുണ്ട് അതുകൊണ്ട് നിർബന്ധമായും ഈ വർഷം ഈ ഫോർമുലകൾ പഠിക്കുക ഓക്കെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ ഇപ്പോൾ പഠിപ്പിച്ച അഡിഷൻ ഫോർമുലയുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഫൈൻഡ് വാല്യൂ ഓഫ് സൈൻ 75 ഡിഗ്രി നമുക്ക് എന്തൊക്കെ അറിയാം 30 അറിയാം 60 അറിയാം 90 അറിയാം 45 ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് അറിയാവുന്ന വാല്യൂസ് ആണ് അത് യൂസ് ചെയ്ത് നേരത്തെ പഠിപ്പിച്ച അഡിഷൻ ഫോർമുല യൂസ് ചെയ്ത് ഹൗ ടു ഫൈൻഡ് വാല്യൂ ഓഫ് സൈൻ 75 വളരെ സിമ്പിൾ ആണ് സീക്വൽ ടു സൈൻ ഈ 75 സം ഓഫ് ടു ആംഗിൾ ആക്കി എഴുതുക 75 സം ഓഫ് ടു ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 + 15 60 പ്ലസ് 15 എന്ന് എഴുതാം പക്ഷെ 60 വാല്യൂ നമുക്കറിയാം പക്ഷെ 15 വാല്യൂ അറിയോ അറിയത്തില്ല അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം ഈ വാല്യൂസുമായി റിലേറ്റ് ചെയ്ത് എഴുതുക സം ഓഫ് ടു ടേംസ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് അറിയാവുന്ന വാല്യൂസിന്റെ സമ്മോ ഡിഫറൻസോ ആക്കി വേണം ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ 75 എങ്ങനെ എഴുതാം 30 + 45 ശരിയല്ലേ അപ്പോൾ സൈൻ 75 ക്യാൻ ബി റിട്ടൺ ആസ് 30 + 45
sin 30 degree plus 45 degree ningalku ariya so which is equal to formula number 1 sin a plus b sin a plus b endana sin a plus b formula ഓർമ്മയിൽ വരട്ടെ sin a cos b sin a ആദ്യത്തെ ആംഗിൾ into cos b സെക്കൻഡ് ആംഗിൾ പ്ലസ് sin a cos b പ്ലസ് അടുത്ത cos ആദ്യത്തെ ആംഗിൾ cos a into sin b സെക്കൻഡ് ആംഗിൾ ദാറ്റ് ഈസ് 45 ഡിഗ്രി അഡിഷൻ ഫോർമുല sin a plus b എന്ന ഫോർമുല യൂസ് ചെയ്തു ഞാൻ എന്ത് ചെയ്തു ഈ ഫോർമുല ആ ഫോർമുല ഉപയോഗിച്ച് ഇത് എക്സ്പാൻഡ് ചെയ്തു ഇനി നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റാൻഡേർഡ് വാല്യൂസ് sin 30 varatte porate sin 30 1 by 2 into what is cos 45 porate 1 by root 2 plus what is cos 30 endana cos 30 root 3 by 2 arinjudayengil maatram table nokkuga into sin 45 that is 1 by root 2 sin 45 um cos 45 um same value that is 1 by root 2 is equal to ഈ ടേമിന്റെ ഡിനോമിനേറ്റർ 2 റൂട്ട് 2 ഇവിടെ എന്ത് തന്നെയാണ് 2 റൂട്ട് 2 ഡിനോമിനേറ്റർ സെയിം അതുകൊണ്ട് അതുപോലെ എഴുതുക ന്യൂമറേറ്റർ ആഡ് ചെയ്യുക 1 ഇൻടു 1 1 പ്ലസ് റൂട്ട് 3 ഇൻടു 1 എന്താണ് റൂട്ട് 3 സോ വാല്യൂ ഓഫ് സൈൻ 75 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1 പ്ലസ് റൂട്ട് 3 ബൈ 2 റൂട്ട് 2 ഇതുപോലെ കോസ് 75 ന്റെ വാല്യൂ നിങ്ങൾക്ക് കാണാം എന്ത് ചെയ്താൽ മതി കോസ് 30 പ്ലസ് 45 പിന്നെ എന്താണ് cos a plus b എന്ന ഫോർമുല cos a cos b minus sin a sin b ഫോർമുല വെച്ച് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസറിലേക്ക് എത്താൻ സാധിക്കും ക്വസ്റ്റ്യൻ അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് വാല്യൂ ഓഫ് cos 15 ഡിഗ്രി ഈസ് ഈക്വൽ ടു cos ഈ 15 ഡിഗ്രിയെ നമുക്ക് വാല്യൂസ് അറിയാവുന്ന രണ്ട് ആംഗിളിന്റെ സമ്മോ ഡിഫറൻസോ ആക്കി എഴുതുക വെരി സിമ്പിൾ 60 ഡിഗ്രിയിൽ നിന്ന് 45 ഡിഗ്രി സബ്ട്രാക്ട് ചെയ്യുക 60 degree minus 45 that is 15 alle so this can be written as 16 degree 60 degree minus 45 degree 60 degree nu 45 degree subtract cheyda 15 degree ingena thanne edunu nirbandhamonnilla vere vadigal undu 45 degree minus 30 degree 45 nu 30 korchalum appol endiyana 15 degree edha reethil cheydalum or etta answer e kittathullu okay so thirichu varu what is cos a minus b formula cos a minus b cos a cos b എന്താണ് cos a cos b cos 60 into cos 45 plus എന്താണ് plus minus വന്നാൽ cos വരുമ്പോൾ സെന്ററിൽ plus വരും cos a cos b plus sin a sin b sin a ആദ്യത്തെ ആംഗിൾ 60 degree into sin 45 degree സംഗതി സിമ്പിൾ അല്ലേ ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക cos 60 നിങ്ങൾക്കറിയാം അറിയണം cos 60 1 by 2 into cos 45 1 by root 2 plus sin 60 sin 60 എന്താണ് root 3 by 2 into sin 45 again 1 by root 2 is equal to 1 into 1 അല്ല ഡിനോമിനേറ്റർ നോക്കിയോ 2 root 2 2 root 2 കഴിഞ്ഞ പ്രോബ്ലം പോലെ അതുപോലെ എഴുതുക മേലിൽ 1 into 1 1 plus root 3 into 1 എന്ത് കിട്ടി root 3 that is cos 15 equal to 1 plus root 3 by 2 root 2 നേരത്തെ കിട്ടിയ sin 75 ന്റെ വാല്യൂ cos 15 ന്റെ വാല്യൂ എന്താണ് സെയിം ആണ് എന്തുകൊണ്ട് 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 ചിന്തിക്കൂ കമന്റ് ബോക്സിൽ എഴുതൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അനദർ ഇമ്പോർട്ടന്റ് ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ ഫൈൻഡ് വാല്യൂ ഓഫ് tan 15 ഡിഗ്രി നേരത്തെ പറഞ്ഞതുപോലെ ദിസ് കാൻ ബി റിട്ടൺ ആസ് tan എന്താണ് രണ്ട് രീതിയിൽ എഴുതാം അല്ലെ 60 ഡിഗ്രി മൈനസ് 45 എന്ന് എഴുതാം അല്ലെങ്കിൽ 45 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി എന്നൊന്ന് വ്യത്യസ്തമായി എഴുതി 45 ഇൻ 30 കുറച്ചാൽ 15 ആണല്ലോ എങ്ങനെ എഴുതിയാലും നോ പ്രോബ്ലം സോ വിച്ച് ഈസ് ഈക്വൽ ടു ഫോർമുല ടാൻ എ മൈനസ് ബി ടാൻ എ മൈനസ് ബി എന്താണ് ഫോർമുല ടാൻ എ മീൻസ് ഫസ്റ്റ് ആംഗിൾ ടാൻ എ മൈനസ് tan b b എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി tan a minus tan b by 1 plus tan a into tan b tan 45 into tan 30 ഡിഗ്രി ലേ ഫോർമുല അറിയണം tan a minus b നിങ്ങൾക്ക് അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം tan a minus b എന്തായിരുന്നു tan a minus tan b whole divided by 1 plus tan a tan b ഈ ഫോർമുലയാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തത് ഇനി തിരിച്ചു വരൂ സീക്വൽ ടു വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക
tan 45 standard value 1 അങ്ങോട്ട് അത്ര ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയേരേ മൈനസ് tan 30 that is 1 by root 3 നോക്കിക്കോ tan 30 1 by root 3 divided by 1 plus tan 45 1 into tan 30 എന്ത് ചെയ്യാനാണ് വീണ്ടും 1 by root 3 ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക ഇത് 1 by 1 എന്നൊക്കെ വേണമെങ്കിൽ വിചാരിക്കാം അത് ആവശ്യമൊന്നുമില്ല root 3 into 1 എന്താണ് root 3 minus 1 into 1 1 divided by 1 into root 3 root 3 നിങ്ങൾക്കറിയാം രണ്ട് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും അതുപോലെ 1 into 1 by root 3 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് 1 by root 3 ഇവിടെയും സെയിം സിംപ്ലിഫിക്കേഷൻ root 3 into 1 അല്ലേ ഹോൾ ഡിവൈഡഡ് ബൈ ഏത് ഡിവൈഡഡ് ബൈ ഈ ഡിവൈഡഡ് ബൈ 2 അടുത്ത ഈ ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്നു root 3 into 1 root 3 plus 1 into 1 1 by എന്താണ് root 3 1 into root 3 root 3 root 3 ക്യാൻസൽ ചെയ്താൽ ആൻസർ കിട്ടി കഴിഞ്ഞു root 3 minus 1 by root 3 plus 1 So value of tan 15 degree equal to root 3 minus 1 by root 3 plus 1 എന്ന് കിട്ടുന്നു ഇത് മതി പക്ഷേ ഒന്ന് രണ്ട് പ്രാവശ്യം show that value of tan 15 equal to something എന്ന് പറഞ്ഞ് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ചോദിക്കാറുണ്ട് അതുകൊണ്ട് ആ സിംപ്ലിഫിക്കേഷൻ കൂടെ അറിഞ്ഞിരിക്കുക ഒന്നും ചോദിക്കാതെ ഫൈൻഡ് വാല്യൂ ഓഫ് tan 15 എന്ന് ചോദിച്ചാൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം ഷോ ദാറ്റ് അതായത് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം സിംപ്ലിഫൈ ചെയ്യണം സിംപ്ലിഫിക്കേഷൻ പ്രോസസ് റാഷണലൈസേഷൻ എന്ന് പറയും ഈ പ്രോസസ്സിന് എന്താ പറയുന്നത് റാഷണലൈസേഷൻ എന്ന് പറയും നോക്കിക്കോ പ്രോസസ് വളരെ സിമ്പിൾ ആണ് ഇൻ ടു താഴെ ഇരിക്കുന്ന ടേം എന്താണ് റൂട്ട് ത്രീ പ്ലസ് വൺ അത് സെന്ററിൽ സൈൻ മാറ്റി കൊടുക്കുക അപ്പൊ എന്നിട്ടും റൂട്ട് ത്രീ മൈനസ് വൺ ആ ടേം മേളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു അതേ സംഗതി താഴെയും ഡിവൈഡ് ചെയ്യുന്നു വിലയ്ക്ക് വ്യത്യാസമുണ്ടോ ഇതൊന്നും ക്യാൻസൽ ചെയ്യുമ്പോൾ നേരത്തെ വരുന്ന സാധനം തന്നെയാണ് സിംപ്ലിഫിക്കേഷൻ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്ന പ്രോസസ്സ് സപ്പോസ് ഇവിടെ റൂട്ട് ത്രീ മൈനസ് വൺ ആയിരുന്നുവെങ്കിൽ എന്ത് മൾട്ടിപ്ലൈ ആയിരുന്നു റൂട്ട് ത്രീ പ്ലസ് വൺ അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യാം വിച്ച് ഈസ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം ഇതും ഇതും മൾട്ടിപ്ലൈ ചെയ്യാം ഈ ടേമും ഈ ടേമും റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്താണ് ത്രീ റൂട്ട് ത്രീ മൈനസ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് റൂട്ട് ത്രീ അടുത്ത മൈനസ് ഒന്നും റൂട്ട് ത്രീ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് റൂട്ട് ത്രീ മൈനസ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് വൺ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ അത് തന്നെയാണ് അല്ലെങ്കിൽ എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വിചാരിച്ച് എക്സ്പാൻഡ് ചെയ്താലും മതി എങ്ങനെയെങ്കിലും സിംപ്ലിഫൈ ചെയ്യുക ഡിവൈഡഡ് ബൈ താഴെയും ഇതുപോലെ എക്സ്പാൻഡ് ചെയ്യാം പക്ഷെ കുറച്ചുകൂടെ എളുപ്പമാണ് ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ് എ സ്ക്വയർ റൂട്ട് ത്രീ ദ സ്ക്വയർ ത്രീ മൈനസ് ബി സ്ക്വയർ ഒന്നിന്റെ സ്ക്വയർ വൺ നോക്കിക്കോ വളരെ സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്തിയില്ലേ ത്രീ പ്ലസ് വൺ എന്താണ് ഫോർ ത്രീ പ്ലസ് വൺ ഫോർ മൈനസ് റൂട്ട് ത്രീയും മൈനസ് റൂട്ട് ത്രീയും ആഡ് ചെയ്താൽ എന്ത് കിട്ടും മൈനസ് ടു റൂട്ട് ത്രീ കിട്ടും അല്ലേ റാഡിക്കൽസ് നിങ്ങൾക്കറിയാം മൈനസ് റൂട്ട് ത്രീ മൈനസ് റൂട്ട് ത്രീയും ആഡ് ചെയ്താൽ മൈനസ് ടു റൂട്ട് ത്രീ ബൈ ത്രീ മൈനസ് വൺ എന്താണ് ടു നിങ്ങൾക്ക് വീണ്ടും അറിയാം എ പ്ലസ് ബി ബൈ സി ആണെങ്കിൽ അതിനെ എ ബൈ സി പ്ലസ് ബി ബൈ സി എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും ഫോർ ബൈ ടു ദീസ് ടു മൈനസ് ടു റൂട്ട് ത്രീ ബൈ ടു 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 ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും റൂട്ട് ത്രീ എന്ത് കിട്ടും റൂട്ട് ത്രീ എന്ന് കിട്ടും കിട്ടിയായിരുന്നോ ഫോർ ബൈ ടു ടു മൈനസ് അടുത്ത് ടു റൂട്ട് ത്രീ ബൈ ടു 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 ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും റൂട്ട് ത്രീ സോ എന്ത് കിട്ടി ടു മൈനസ് റൂട്ട് ത്രീ tan 15 equal to 2 minus root 3 എന്ന് പ്രൂവ് ചെയ്യുക show that tan 15 equal to this one എന്ന് ചോദിച്ചാൽ മാത്രം ഈ സിംപ്ലിഫിക്കേഷൻ ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് വെച്ച് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ത്രീ മാർക്സിനാണ് സാധാരണ ചോദിക്കുന്നത് tan 15 വാല്യൂ കാണാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ചലഞ്ച് തരുന്നു show that tan 75 degree equal to എന്തായിരിക്കും 2 plus root 3 ഇതുപോലെ സിംപ്ലിഫൈ ചെയ്യുക ടാൻ 75 ഡിഗ്രി ഈക്വൽ ടു ടാൻ 45 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും 2 പ്ലസ് റൂട്ട് 3 റൈറ്റ് ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏറ്റവും ലാസ്റ്റിൽ ചെയ്ത പ്രോബ്ലം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് തീർച്ചയായും അത് മനസ്സിലാക്കി പഠിക്കൂ നെക്സ്റ്റ് ഡേ അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഫോർമുലയുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രോബ്ലംസുമായി നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ബൈ ബൈ